രണ്ടു മാസത്തിലേറെയായി നടൻ ധനുഷ് വീട്ടിൽ വന്നില്ല. നടി അമലപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെത്തി രജനീകാന്ത് താക്കീത് ചെയ്തതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു. തമിഴിൽ പുറത്തുവന്ന് സൂപ്പർ ഹിറ്റായ വേലയില്ലാ പട്ടധാരി എന്ന ചിത്രത്തിൽ ധനുഷിനൊപ്പം അഭിനയിച്ചതു മുതൽ അമല പോളിനെയും ധനുഷിനെയും സംബന്ധിച്ച് കോളിവുഡിൽ നിറയെ ഗോസിപ്പ് വാർത്തകൾ പുറത്തുവന്നിരുന്നു. പ്രശസ്ത പത്രപ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ സയ്യേരു ബാലു നൽകിയ വിവരങ്ങളാണ് ഞെട്ടിപ്പിക്കുന്നത്. വേലയില്ലാ പട്ടധാരി എന്ന ചിത്രത്തിനു ശേഷം അമല പോൾ നായികയായി വന്ന അമ്മ കണക്ക് എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷ് ആയിരുന്നു. അപ്പോൾ അമല പോളിനു വേണ്ടിയാണ് ധനുഷ് ഈ ചിത്രം നിർമ്മിച്ചത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഗോസിപ്പുകളും അപ്പോൾ കോളിവുഡിൽ പുറത്തുവന്നിരുന്നു. ഈ ചിത്രത്തിന് ശേഷം വേലയില്ലാ പട്ടധാരിയുടെ രണ്ടാം ഭാഗത്തിലും അവർ അഭിനയിച്ചിരുന്നു. ധനുഷ് അടിക്കടി അമലപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് വരികയും അവിടെ ചില ദിവസങ്ങളോളം രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നിരിക്കുന്നത്. ഈ വാർത്തകളെ ചില സമൂഹ മാധ്യമങ്ങൾ വൈറലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ എല്ലാം ധനുഷിന്റെ ഭാര്യ പിതാവും സൂപ്പർ സ്റ്റാറുമായ രജനീകാന്തിന്റെ കാതുകൾക്ക് പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ തുടർന്ന് രജനീകാന്ത് അമല പോൾക്ക് കർശനമായി മുന്നറിയിപ്പ് നൽകിയതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇത് അറിഞ്ഞ രജനീകാന്ത് അമല പോളിന്റെ അപ്പാർട്ട്മെന്റിലെത്തി അവർക്ക് മുന്നറിയിപ്പ് നൽകി. അവൻ ഒരു കുടുംബക്കാരനാണ്, കുടുംബവും കുട്ടികളുമുണ്ട്, വിവാഹമോചിതനായിട്ടില്ല, അതുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല, ഇത് ആവർത്തിക്കുന്നു എന്നറിഞ്ഞാൽ രജനീകാന്തിന്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. രജനീകാന്ത് ഇങ്ങനെ അമല പോളിന് കർശനമായി മുന്നറിയിപ്പ് നൽകാൻ കാരണം ധനുഷ് ഐശ്വര്യ രജനീകാന്തിനെ ഇനിയും നിയമപരമായി പിരിഞ്ഞിട്ടില്ല, രണ്ടുപേരും വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും തങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും ഒന്നിക്കാറുണ്ട്. അങ്ങനെയിരിക്കുമ്പോൾ അമല പോളുമായി ധനുഷ് ബന്ധം പുലർത്തി വരുന്നത് ശരിയായ കാര്യമല്ലല്ലോ.